ഇലക്ഷൻ സവാരിയിലേക്ക് സ്വാഗതം. ബിപ്ലവ് കുമാർ ദേവ് പൂജ്യത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ ചവിട്ടിയൊതുക്കി ത്രിപുരയിൽ സർക്കാരുണ്ടാക്കിയ ദേശീയതയുടെ വിപ്ലവ കുമാരൻ അല്ലെ? തീർച്ചയായിട്ടും അതെ. അദ്ദേഹം കേരളത്തിലെത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് അദ്ദേഹം എത്തി. അദ്ദേഹം വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ എത്തുന്നുണ്ട്. വിപ്ലവ്, കേരളത്തിലെ കാര്യങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ കാഴ്ചകൾ, അദ്ദേഹം പറഞ്ഞ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാഴ്ചകളും ഒക്കെ ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടു. അദ്ദേഹം പറയുന്നത് ഇവിടെ ഭീകരവാദികൾ നടമാടുകയാണ്, മതഭ്രാന്തിന്റെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു, അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു ഇവിടുത്തെ സർക്കാരുകൾ. SDPA, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ മതമൌലികവാദികൾ ഇവിടെ രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടെ ഇവിടെ ഇങ്ങനെ വിഹരിക്കുകയാണ്. മാത്രമല്ല, ദേവഭൂമിയായ കേരളം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാടുകൂടിയായി മാറി എന്ന കാര്യം കൂടി ശ്രീ വിപ്ലവ് പറഞ്ഞു. മാത്രമല്ല, കേരളം ത്രിപുരയാകാൻ അധികം കാലതാമസം വേണ്ടിവരില്ല, തീർച്ചയായും കേരളവും BJP ഭരിക്കും എന്ന പ്രത്യാശ കൂടി വിപ്ലവ് ദേവ് പങ്കുവച്ചു. മറ്റ് ഇലക്ഷൻ കാഴ്ചകൾ, കോൺഗ്രസിൽ അടിയും തുടരുകയാണെന്നാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി കുണ്ടറയിൽ PC വിശ്വനാഥിനെയും വട്ടിയൂർക്കാവിൽ വീണാ നായരെയും ഒക്കെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. പക്ഷേ അടി തുടരുകയാണെന്നുള്ളത് വാസ്തവം. നമുക്കതിലേക്ക് വരാം. ലതികാ സുഭാഷ് അവർക്ക് വേണ്ട പരിഗണന കൊടുത്തില്ല, അതുകൊണ്ട് ആ സങ്കടം കൊണ്ട് വികാരം ഉൾക്കൊണ്ടാണ് താൻ കരഞ്ഞത് എന്നാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. രണ്ടുപേർക്കും ഒന്നും കിട്ടിയില്ല എന്നുള്ളത് വാസ്തവം. എന്തായാലും വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണം എന്ന ACC ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ലതികാ സുഭാഷിനെ തല മൊട്ടയടിക്കേണ്ടിയും ബിന്ദു കൃഷ്ണയ്ക്ക് ഉച്ചത്തിൽ പൊട്ടിക്കരയേണ്ടിയും വന്നത് എന്നത് വിരോധാഭാസം അല്ലെ? പിന്നെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ K.സുധാകരൻ പറയുന്നത്. KC വേണുഗോപാലിനിട്ടാണ് ആപ്പ് വെച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡ് എന്നാൽ KC വേണുഗോപാൽ മാത്രമാണെന്നൊക്കെയാണ് സുധാകരൻ ഉറക്കെ പ്രഖ്യാപിച്ചത്. വേണുഗോപാൽ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സ്വാധീനിച്ച് വേണ്ട കാര്യങ്ങളിൽ വേണ്ട ആളുകളെ തിരികെ കയറ്റുന്ന പരിപാടിയാണ് KC വേണുഗോപാൽ നടത്തുന്നത്. അതുപോലെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആവാനും അതുപോലെ തന്നെ തുടർന്ന് KPCC അധ്യക്ഷനാകാനുമുള്ള മോഹമൊന്നും തനിക്കില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടിയാണ് K.സുധാകരൻ പ്രതികരിച്ചത്. K.മുരളീധരൻ അത്ര ശക്തനൊന്നുമല്ല എന്ന യാഥാർത്ഥ്യം ശ്രീ കുമ്മനം രാജശേഖരൻ വെളിപ്പെടുത്തിയിരിക്കുന്നു നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട്. എന്തായാലും നിയമത്തെ പ്രചരണ പരിപാടികൾ ശ്രീ കുമ്മനം ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ വാളയാറിലെ പെൺകുട്ടികളുടെ മാതാവ് മത്സരിക്കുന്നു എന്നതും ഇന്നത്തെ ഒരു സവിശേഷതയാണ്. അവർ വോട്ട് പിടിക്കുമോ അല്ലെങ്കിൽ ജയിക്കുമോ എന്നുള്ളത് വേറെ, പക്ഷേ ഒരു പ്രതീകാത്മകമായി ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ നീതി ലഭിക്കാത്തതിൽ മനം നൊന്ത് മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് സൂചനകൾ. എന്തായാലും അവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും ആ പാവം പെൺകുട്ടികളുടെ മാതാവിന് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ ഇലക്ഷൻ സവാരിക്ക് പറയാനുള്ളൂ. നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്തിനെ വേണം എന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രകടനവും പ്ലക്കാർഡും ഒക്കെ. എന്തായാലും ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 4 ദിവസമേ ഉള്ളൂ. അതിനിടയിലും പ്ലക്കാർഡും പ്രതിഷേധവും ഒക്കെ കോൺഗ്രസിലും CPMലും തുടരുകയാണ്. ആലപ്പുഴയിൽ CPI അംഗം NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ഒരു റിപ്പോർട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവിൽ വീണാ നായരും അതുപോലെ കുണ്ടറയിൽ PC വിശ്വനാഥും മത്സരിക്കും. എതിർപ്പുകളുണ്ട്. എനിക്ക് തോന്നുന്നത് വട്ടിയൂർക്കാവിൽ വലിയ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല, പക്ഷേ കുണ്ടറയിൽ വ്യക്തമായ എതിർപ്പുണ്ട്. കൊല്ലം ജില്ലയിലെ പല സ്ഥലത്തും കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ദേശീയ വാർത്തകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇലക്ഷൻ സവാരി കണ്ടത് നമ്മുടെ PC ചാക്കോ മുൻ MP NCPയിൽ ചേർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് യശ്വന്ത് സിൻഹ, BJPയുടെ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായിരുന്ന യശ്വന്ത് സിൻഹ, തൃണമൂലിൽ ചേർന്നത്. ഇപ്പോൾ PC ചാക്കോ NCPയിൽ എത്തിയിരിക്കുന്നു. ഇത്രയും നാളും LDF UDFന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന PC ചാക്കോ ഇനി കേരളത്തിൽ NCP LDFന്റെ ഭാഗമാണല്ലോ. LDFന് വേണ്ടി ഇനിയിപ്പോൾ വോട്ട് പിടിക്കാൻ ഇറങ്ങേണ്ട ആ കാഴ്ച കൂടി ഇലക്ഷൻ സവാരിക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ മമതാ ബാനർജിയുടെ പത്രിക, അതിൽ പറയുന്നത് മുഴുവൻ തെറ്റായ വിവരങ്ങളാണ്, അതുകൊണ്ട് അത് സ്വീകരിക്കരുത് എന്ന് സുവേന്ദു അധികാരി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു എന്നതും മറ്റൊരു ദേശീയ വാർത്തയാണ് ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടത്. മറ്റിടങ്ങളിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ പല പ്രസ്താവനകൾ വരുന്നുണ്ട്, പലർക്കും എതിരെയുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്, പലർക്കും അനുകൂലമായ പ്രസ്താവനകൾ വരുന്നുണ്ട്, ഒക്കെയുണ്ട്. എല്ലാം പറയാൻ സമയമില്ല. ഇലക്ഷൻ സവാരി കണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.